മത്സ്യബന്ധനത്തിന് കടലിൽ പോയ തൊഴില് എടുക്കുന്ന സമയം തന്നെ നാടിനും നാട്ടുകാർക്കും വേണ്ടിയുള്ള ഒരു സേവനമായി മാറുക. അത്തരമൊരു തൊഴിലേർപ്പെട്ട തൊഴിലാളികളാണ് ഈ ദുരന്തത്തിൽ അകപ്പെട്ടത്. അവരുടെ കുടുംബത്തിന് താങ്ങാനാവാത്ത നഷ്ടമാണ് ഉണ്ടാക്കിയത്. ഇവിടെ സ്വാഗത പ്രസംഗത്തിലും അധ്യക്ഷ പ്രസംഗത്തിലുമെല്ലാം ആ കാര്യങ്ങൾ വിശദമാക്കി. യഥാർത്ഥത്തിൽ ആ കുടുംബങ്ങളെ ആശ്വസിപ്പിക്കാൻ വാക്കുകളില്ല എന്നാണ് വസ്തുത. നമ്മുടെ ഈ ദുരന്തത്തിനിരയായി ജീവൻ നഷ്ടപ്പെട്ട എല്ലാവരുടെയും സ്മരണക്ക് മുന്നിൽ ആദ്യമായി ആദരാഞ്ജലികൾ അർപ്പിക്കും. എല്ലാ ദുഃഖവും കടിച്ചമർത്തി വിട്ടുപോയവരുടെ ബന്ധുക്കൾക്ക് ആകാവുന്ന രീതിയിൽ ആശ്വാസമെത്തിക്കുക, ഇതാണിപ്പോ ചെയ്യാനാകുന്നത്. ഒന്നും നഷ്ടപ്പെട്ട ജീവന് പകരമാവില്ല എന്ന തിരിച്ചറിവോടെ തന്നെ ഈ കൃത്യം ഏറ്റെടുക്കുന്നതിനാണ് നമ്മുടെ സമൂഹം ശ്രദ്ധിച്ചത്. ദുരന്തമുണ്ടായപ്പോ പ്രഥമ പരിഗണന നൽകേണ്ടത് ദുരന്തത്തിൽപ്പെട്ടവരെ രക്ഷിച്ചു കൊണ്ടുവരുന്നതിനാണ്. അതോടൊപ്പം കടലിൽ അകപ്പെട്ടുപോയവരുടെ കുടുംബങ്ങൾക്ക് ആശ്വാസമെത്തിക്കുന്നതിനുമാണ്. ഇക്കാര്യത്തിൽ കുറെ കാര്യങ്ങൾ പ്രതിബദ്ധതയോടെ ചെയ്യാൻ കഴിഞ്ഞുവെന്ന് തന്നെയാണ് നമ്മുടെ സമൂഹം പൊതുവെ വിലയിരുത്തുന്നത്. ഇക്കാര്യത്തിൽ ഒരു ഭാഗം കുടുംബങ്ങൾക്ക് നൽകുന്ന നഷ്ടപരിഹാരമാണ്. ഈ നഷ്ടപരിഹാര കാര്യത്തിൽ സാധാരണ നടപടിക്രമങ്ങൾ, കീഴ്വഴക്കങ്ങൾ, ഇതെല്ലാം മാറ്റിവെക്കാനാണ് നാം തയ്യാറായത്. കാരണം കീഴ്വഴക്കം അതേ രീതിയിൽ പാലിച്ചാൽ ഇവരുടെ കുടുംബങ്ങൾക്ക് ചെറിയൊരു തുക മാത്രമേ നഷ്ടപരിഹാരം ഒരു സഹായമായി നൽകാൻ കഴിയുകയുള്ളൂ.
മനുഷ്യത്വപരമായ എല്ലാ സഹായങ്ങളും കഴിയാവുന്നത്ര ചെയ്യണം എന്നതിനാണ് നാം മുൻകൂർ കൊടുത്തത്. ഇവിടെ സ്വാഗത പ്രസംഗത്തിൽ പറഞ്ഞതുപോലെ ഒരു തവണ സഹായിച്ച് സഹായമെല്ലാം പൂർണ്ണമായി ഇനിയൊന്നും ചെയ്യാനില്ല എന്ന ഒരു നിലപാടല്ല സ്വീകരിക്കുന്നത്. തുടർന്നും എന്തെല്ലാമാവും എന്ന് ചിന്തിക്കുകയും അതെല്ലാം പ്രാവർത്തികമാക്കുകയും ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. ഒട്ടേറെ സാങ്കേതിക ഇത്തരം കാര്യങ്ങളിൽ നിലനിൽക്കുന്നുണ്ട്. അതിലേറ്റവും പ്രധാനം മരണമടഞ്ഞുവെന്ന് സ്ഥിരീകരിച്ചാൽ മാത്രമേ സഹായം നൽകാനാവൂ എന്ന്. ഇതാണ് സാങ്കേതികമായ നടപടിക്രമം. അതേസമയം ഒട്ടേറെ പേർ കടലിൽ പോയി തിരിച്ചെത്തിയിട്ടില്ല. 92 പേര് അത്തരത്തിൽ തിരിച്ചെത്താത്തവരായിട്ട് എന്ന് കണക്കാക്കുന്ന നിലവാരം. പിന്നീട് ഒരാളുടെ മൃതദേഹം നമുക്ക് കിട്ടി. അപ്പോഴും 91 പേർക്ക് എന്ത് സംഭവിച്ചു എന്നത് എല്ലാവരെയും ഉത്കണ്ഠപ്പെടുത്തിയ കാര്യമാണ്. സാധാരണഗതിയിൽ ആശ്വസിക്കാനാണ് നാം വഴികൾ തേടുക. ഏതെങ്കിലും തീരത്ത് എത്തിയിട്ടുണ്ടാവാം എന്ന ഒരു ആശ്വാസം പലരുടെയും മനസ്സിൽ നിറഞ്ഞത്. ഇങ്ങോട്ട് ബന്ധപ്പെടാൻ കഴിയാത്തതുകൊണ്ട് ബന്ധപ്പെടാൻ കഴിയാത്തതാവാം എന്ന് ആ ഘട്ടത്തിൽ ആശ്വസിച്ചു. അത് അങ്ങനെ തന്നെ ആവട്ടെ എന്നതാണ്. പൊതുവെ നമുക്ക് സ്വീകരിക്കാൻ കഴിയുന്ന സമയം. എന്നാൽ ഇവരെല്ലാം കുടുംബത്തിന് താങ്ങു കൊടുത്തവരെ, കുടുംബത്തെ സംരക്ഷിച്ചവരെ, ഇവരുടെ സാന്നിധ്യമില്ലാത്തത് അത്തരം കുടുംബങ്ങളിൽ പലതിനെയും നിരാശയത്വത്തിലും അനാഥത്വത്തിലേക്ക് തള്ളിവിടുകയാണ്. അപ്പൊ കടലിലെ പോയ തൊഴിലാളികൾ രക്ഷപ്പെട്ടിട്ടുണ്ടാകാം എന്ന പ്രത്യാശ വെച്ച് പുലർത്തുമ്പോൾ തന്നെ അവരുടെ വീട്ടിൽ തീ പുകയാൻ വഴി കണ്ടെത്തണം എന്നത് നമുക്കെല്ലാം അറിയാവുന്ന കാര്യമാണ്. അതുകൂടി കണക്കിലെടുത്തുകൊണ്ടാണ് നേരത്തെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് ദുഃഖകരമായ ഒരു വശമാണെങ്കിലും തീരുമാനത്തിലേക്ക് നീങ്ങാൻ സാധാരണ വഴി വിട്ട് സഞ്ചരിച്ച് തീരുമാനമെടുക്കാൻ സർക്കാർ ആലോചിച്ചു. ഇങ്ങനെ കാണാതായവരുടെ കുടുംബങ്ങൾക്ക്
ആശ്വാസം നൽകാൻ കഴിയുന്നത് എങ്ങനെ? അത് സംബന്ധിച്ച് കാണാതായവരെ കുറിച്ചുള്ള ഒരു പരിശോധന നടത്താൻ സെക്രട്ടറി തല കമ്മിറ്റിയെ നിയോഗിച്ചു. ആ പരിശോധനയുടെ ഭാഗമായി അവർ നൽകുന്ന റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ തീരുമാനമെടുക്കാമെന്നും ആ തീരുമാനം സമയബന്ധിതമായി നൽകണമെന്നും സർക്കാർ തീരുമാനിച്ചു. അത്തരത്തിലുള്ള പരിശോധനയിലൂടെ ഈ 91 പേർ മരണമടഞ്ഞതായി കണക്കാക്കി കുടുംബാംഗങ്ങൾക്ക് ധനസഹായം നൽകാൻ തീരുമാനിക്കുകയുണ്ടായി. ആ ധനസഹായമാണ് ഇന്നിവിടെ വിതരണം ചെയ്യുന്നത്. അതാണ് സാധാരണ വഴി വിട്ട് സഞ്ചരിച്ചു എന്ന് പറയാൻ പ്രേരിപ്പിക്കും. കാണാതായ 91 പേരുടെ കുടുംബാംഗങ്ങളായ 365 പേർ സംസ്ഥാന സർക്കാരിന്റെ ധനസഹായ നിക്ഷേപ രേഖകളാണ് കൈമാറുന്നത്. കണ്ടുകിട്ടാത്തവരെ മരിച്ചവരായി കണക്കാക്കുന്നത് വേദനാജനകമായ കാര്യമാണ്. ആ വേദന അതിന്റെ എല്ലാ തീവ്രതയോടും കൂടി സർക്കാർ ഉൾക്കൊള്ളുന്നു. പക്ഷേ നിരാലംബരായി കഴിയുന്ന അവരുടെ കുടുംബാംഗങ്ങളെ സഹായിക്കാൻ ഇതല്ലാതെ മാർഗമില്ല. 20 ലക്ഷം രൂപ വീതമാണ് നൽകുന്നത്. മൃതദേഹങ്ങൾ കണ്ടുകിട്ടിയവരുടെ കാര്യത്തിൽ 20 ലക്ഷം രൂപ നേരത്തെ നൽകിയിട്ടുണ്ട്. ഇതിന് സമാനമായ തുക തന്നെയാണ് ഇക്കാര്യത്തിലും നിശ്ചയിച്ചത്. ഓഹി ദുരന്തത്തിൽ കാണാതായവരുടെ പേരുകൾ സംബന്ധിച്ച് സംസ്ഥാന ദുരന്ത നിവാരണ വകുപ്പ് പ്രസിദ്ധീകരിച്ച പട്ടിക അപൂർണമാണെന്ന് ചില ഉത്തരവാദപ്പെട്ട കേന്ദ്രങ്ങൾ അഭിപ്രായപ്പെട്ടത് സർക്കാരിന്റെ ശ്രദ്ധയിലുണ്ട്. പേരുകൾ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അത് ശ്രദ്ധയിൽപ്പെട്ടാൽ അതിനെക്കുറിച്ചും അന്വേഷിച്ച് സ്ഥിരീകരിക്കുന്ന മുറക്ക് പട്ടികയിൽ ചേർക്കുന്നതിന് തടസ്സമില്ല എന്നതാണ് ഈ ഘട്ടത്തിൽ അതുമായി ബന്ധപ്പെട്ട് അറിയിക്കാറ്. ഇക്കാര്യത്തിൽ തന്നെ രണ്ടുപേരുടെ കാര്യത്തിൽ ഇതിനു പുറമെ വ്യക്തമാക്കാനും ഭൂമി ദുരന്തത്തിൽപ്പെട്ട് കാണാതായ പൂന്തുറ പള്ളിവിളാകത്ത് കുരിശ്ശയുടെ മകനായ ശ്രീ മനോജിന്റെ ആശ്രിതർക്കുള്ള ധനസഹായം അദ്ദേഹത്തിന് ഏക സഹോദരനാണുള്ളത്. ആ ഏക സഹോദരനായ ശ്രീ മാത്യുവിന്റെ പേരിൽ നിക്ഷേപിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ പൂന്തുറ ന്യൂ കോളനിയിൽ വിൻസെന്റിന്റെ മകൻ സെൽവൻ, അദ്ദേഹത്തിന് 6 സഹോദരങ്ങളാണ്. അർഹതപ്പെട്ട ധനസഹായം അവർക്ക് തുല്യമായി തിരിച്ചു നൽകുകയാണ് ചെയ്യുന്നത്. ആ സഹോദരങ്ങളിൽ മൂത്ത സഹോദരൻ മരണപ്പെട്ടു പോയതാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ വിഹിതം
അദ്ദേഹത്തിന്റെ മൂന്ന് മക്കളുടെ പേര് തുല്യമായി നിക്ഷേപിച്ചിട്ടുണ്ട്. ഇവിടെ ആ ഘട്ടവുമായി ബന്ധപ്പെട്ട മറ്റു കാര്യങ്ങളിലേക്കൊന്നും ഞാനിപ്പോ വിശദമായി പോകുന്നില്ല. നമ്മളെല്ലാവരും ഒന്നിച്ച് കണ്ട കാര്യങ്ങളാണ് അതെല്ലാം, അനുഭവിച്ച കാര്യങ്ങൾ. ദുരന്തത്തിൽപ്പെട്ടവരെ ദുരന്തഘട്ടത്തിൽ തന്നെ മനുഷ്യസാധ്യമായതെല്ലാം ചെയ്ത് സഹായിക്കുന്നതിനാണ് നാം മുൻഗണന കൊടുക്കുന്നത്. അക്കാര്യത്തിൽ എല്ലാവരും നല്ല സഹകരണമാണ് നൽകിയിരുന്നത്. നല്ല നിരക്ക് തന്നെ സഹകരിച്ച അത്തരം സർക്കാർ ഏജൻസികൾക്കെല്ലാം ഈ ഘട്ടത്തിൽ നന്ദി രേഖപ്പെടുത്താൻ തയ്യാറാകട്ടെ. ഇവിടെ രക്ഷാപ്രവർത്തനം ഇനിയും വേണ്ടി വന്നാൽ അത് വേഗത്തിലും കാര്യക്ഷമമാക്കുന്നതിനായി മൂന്ന് മറൈൻ ആംബുലൻസുകൾ കൊച്ചിൻ ഷിപ്പ്യാർഡുമായി ചേർന്ന് നിർമ്മിക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കുന്നു. 18.24 കോടി രൂപ ചെലവിട്ടുകൊണ്ടാണ് ഇവ നിർമ്മിക്കുന്നത്. അതിൽ പകുതി തുക BPCL കൊച്ചിൻ ഷിപ്പ്യാർഡും അവയുടെ CSR ഫണ്ടിൽ നിന്നും അനുവദിക്കാമെന്ന് സംഭവിച്ചത്. ബാക്കിയാണ് നാം എടുക്കേണ്ടത്. അതുപോലെ തന്നെ മത്സ്യത്തൊഴിലാളികൾക്ക് കാലാവസ്ഥാ മുന്നറിയിപ്പ് യഥാസമയം നൽകുന്നതിന് ISROയുമായി ചേർന്ന് നാവിക്കുന്ന ഉപകരണം തയ്യാറാക്കുന്നു. 1500 കിലോമീറ്റർ വരെ ഈ വിവരങ്ങൾ എത്തിക്കുവാൻ കഴിയുന്ന ഉപകരണമാണ്. അത് പരീക്ഷിച്ചപ്പോൾ പൂർണ്ണ വിജയമാവുകയും ചെയ്തിട്ടുണ്ട്. ISRO ഇതിന്റെ സാങ്കേതിക വിദ്യ കൈമാറുകയാണ്. കെൽട്രോണാണ് വ്യാവസായിക അടിസ്ഥാനത്തിൽ ഇത് നിർമ്മിക്കുന്നതിന്റെ നടപടികൾ ആരംഭിച്ചത്. എല്ലാ മത്സ്യബന്ധന യാനങ്ങൾക്കും നാവിക് ഉപകരണം വിതരണം ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. അതോടൊപ്പം തന്നെ കാലാവസ്ഥാ മുന്നറിയിപ്പുകൾ, മത്സ്യലഭ്യത സംബന്ധിച്ചുള്ള വിവരങ്ങൾ, ഇതൊക്കെ മത്സ്യത്തൊഴിലാളികൾക്ക് എത്തിച്ചു കൊടുക്കുന്നതിന് കരാർ ഒപ്പുവെച്ചിട്ടുണ്ട്. 145,000 മത്സ്യത്തൊഴിലാളികളുടെ മൊബൈൽ നമ്പറുകൾ ഇതുമായി ബന്ധപ്പെട്ട സ്ഥാപനത്തിൽ കൈമാറിയിട്ടുണ്ട്. അപ്പോൾ മത്സ്യത്തൊഴിലാളികൾ മത്സ്യബന്ധനത്തിന് പോകുമ്പോൾ തിരികെ വരുമ്പോൾ അവരുടെ ഹാജർ രേഖപ്പെടുത്തുന്നവർ നൽകുന്ന മൊബൈൽ ആപ്ലിക്കേഷൻ തയ്യാറാക്കുകയും പരീക്ഷിച്ച് വിജയിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇത് ഉടനെ തന്നെ മത്സ്യത്തൊഴിലാളികൾക്ക് കൈമാറുകയും ചെയ്യും. അതോടൊപ്പം കടലിലാണ് മത്സ്യബന്ധനത്തിനായി പോകുന്നത്. ദുരന്തം സംഭവിച്ചാൽ ചില മുൻകരുതൽ നടപടികൾ നാം സ്വീകരിക്കേണ്ടതായിട്ടുണ്ട്. അതിനായി മുഴുവൻ മത്സ്യത്തൊഴിലാളികൾക്കും പൊങ്ങിക്കിടക്കുന്ന ഉപകരിക്കുന്ന ലൈഫ് ജാക്കറ്റ് വിതരണം ചെയ്യാനുള്ള നടപടികൾ സ്വീകരിച്ചു വരികയാണ്. ആഴക്കടൽ മത്സ്യബന്ധനത്തിന് പോകുന്ന പരമ്പരാഗത മത്സ്യത്തൊഴിലാളികൾക്ക് കൂടുതൽ കാര്യക്ഷമമായ 500 ചൂണ്ട ബോട്ടുകൾ നിർമ്മിച്ച് വിതരണം ചെയ്യുന്നതിനായി 600 കോടി രൂപയുടെ പദ്ധതി തയ്യാറാക്കി
കേന്ദ്ര സർക്കാരിന്റെ അനുമതിക്കും ഫണ്ടിനുമായി സമർപ്പിച്ചിട്ടുണ്ട്. എല്ലാവർക്കും അറിയാം, കഴിഞ്ഞ ബജറ്റിൽ തീരദേശ സംരക്ഷണത്തിനായി 2,000 കോടി രൂപയുടെ ഒരു സ്പെഷ്യൽ പാക്കേജാണ് സർക്കാർ പ്രഖ്യാപിച്ചത്. അതിന്റെ പ്രവർത്തന രേഖ തയ്യാറാക്കുന്നതിന് ഒരു കമ്മിറ്റിയെ നിയോഗിച്ചിട്ടുണ്ട്. മുൻ ചീഫ് സെക്രട്ടറിയായ വിജയാനന്ദന്റെ നേതൃത്വത്തിലാണ് ആ കമ്മിറ്റി. അതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ തുറന്നു വരികയാണ്. ഇവിടെ സമാനമായ സാഹചര്യങ്ങളിൽ മറ്റൊരിടത്തും ഉണ്ടാകാത്ത വിധത്തിലുള്ള സഹായ ആശ്വാസ പ്രവർത്തനങ്ങൾ നമുക്ക് നിർവഹിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇതിനെല്ലാം ഇടയാക്കിയത് ജനങ്ങളുടെ ആത്മാർത്ഥമായ സഹകരണവും പിന്തുണയുമാണ്. ആ സഹകരണ മനോഭാവം തീരദേശത്ത് എന്നും നിലനിൽക്കണമെന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാൻ. ഇത്തരം പ്രവർത്തനങ്ങൾ അടിയന്തരമായി പൂർത്തീകരിക്കുന്നതിന് എല്ലാവരുടെയും സഹായവും സഹകരണവും പിന്തുണയും ഉണ്ടാകണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് മറ്റു കൂടുതൽ കാര്യങ്ങളിൽ കടക്കാതെ അവസാനിപ്പിക്കുന്നു നിങ്ങൾക്കെന്റെ സ്നേഹാഭിവാദ്യം.